അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സഫീസ് പ്ലാന്റിലേക്ക് സ്വാഗതം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് ചെയ്തേക്കണേ. അതുപോലെ തന്നെ ആ ബെൽ ബട്ടനും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് എല്ലാ നോട്ടിഫിക്കേഷൻസും വരുന്നതായിരിക്കും. ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യണം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ ഈ ഒരു പ്ലെയിൻ ആയിട്ടിരിക്കുന്ന വൈറ്റ് കർട്ടനെയാണ് നമ്മൾ ഫാബ്രിക് പെയിൻ ഡിസൈൻ ചെയ്യാൻ പോകുന്നത്. ഹായ്, ഇന്ന് നമ്മൾ ഒരു ഫാബ്രിക് പെയിൻ ഡിസൈൻ ആണ് കാണിച്ചു തരാൻ പോകുന്നത്. സിമ്പിളായിട്ടുള്ള ഒരു ഫ്ലവർ ഡിസൈൻ എങ്ങനെ പ്ലെയിൻ കർട്ടനിൽ കൊടുക്കാം എന്നാണ് നമുക്ക് നോക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഈ ഫാബ്രിക് പെയിൻറ്റ് ഫെവിക്രിലിൻ്റെ അക്രൈലിക് കളേഴ്സിൻ്റെ ഫാബ്രിക് പെയിൻറ്റാണ്. മെയിനായിട്ട് ഈ റെഡും ഗ്രീനും ഈ രണ്ട് കളറും മാത്രം വെച്ചിട്ടുള്ള ഒരു ഡിസൈനാണ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് നിങ്ങൾക്ക്. പിന്നെ ഓപ്ഷണലായിട്ട് ബ്ലാക്ക് കളറും യെല്ലോ കളറും യൂസ് ചെയ്യാം. മെയിനായിട്ട് നമുക്ക് ഈ റെഡും ഗ്രീനും കളർ മാത്രം മതി. പിന്നെ ഒരു സ്മോൾ ചെറിയ ബ്രഷ് വേണം. അതായത് ആ ഔട്ട്ലൈനൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് ചെറിയ ഒരു ബ്രഷും വലിയൊരു ബ്രഷും മതി. പിന്നെ ഔട്ട്ലൈൻ കൊടുക്കാനായിട്ട് ഒരു പെന്നും. ഇത് ഇത്രയും മാത്രം മതി നമുക്ക് ഈ ഡിസൈന്. അപ്പോൾ ആ ഡിസൈൻ എങ്ങനെയാന്ന് കാണാം. ആദ്യം തന്നെ നമുക്കൊരു പെന്നോ എന്തെങ്കിലും എടുത്തിട്ട് നമ്മൾ ഏത് ഡിസൈനാണോ കൊടുക്കുന്നത് അതിൻ്റെ ഒരു ഔട്ട്ലൈൻ വരച്ച് കൊടുക്കണം. അപ്പോൾ നമുക്ക് പെയിൻറ്റിങ് സമയത്ത് ഈസി ആയിരിക്കും. ഇപ്പം ഞാനിവിടെ ഒരു റോസ് ഫ്ലവറിൻ്റെ ഡിസൈനാണ് കൊടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഔട്ട്ലൈൻ വരച്ച് കൊടുക്കുക. ഇതുപോലെ നമുക്ക് ഏതിൻ്റെ ഡിസൈൻ വേണമെങ്കിലും കൊടുക്കാം. ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ വരച്ച് കൊടുത്താൽ എളുപ്പമായിരിക്കും. അതിനുവേണ്ടി ഇങ്ങനെ ചെയ്യുന്നതാണ്. ഇപ്പോൾ ഒരു റോസ് മൊട്ടിൻ്റെ ഡിസൈനാണ് കൊടുക്കുന്നത്. രണ്ട് ഇലയുമായിട്ട് ഉള്ളൊരു ഡിസൈൻ കൊടുത്ത് അതുപോലെ നമുക്ക് ഇതിപ്പോൾ ഞാൻ റാൻഡുമായിട്ട് കൊടുക്കുക, അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കൊടുക്കുക. അങ്ങനെ ആവശ്യമുള്ളിടത്തെല്ലാം ഒന്ന് വരച്ച് കൊടുക്കണം ഇതുപോലെ. അപ്പോൾ നമ്മൾ എവിടെയൊക്കെ ആ ഡിസൈൻ വരയ്ക്കാൻ ഉദ്ദേശിക്കുന്നോ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കർട്ടനിൽ അവിടെ എല്ലാം ആ ഡിസൈൻ ഒന്ന് ആ ഡിസൈൻ്റെ ഔട്ട്ലൈൻ ഒന്ന് വരച്ചു കൊടുക്കുക ഇതുപോലെ. ഇനി ഒരു ബ്രഷ് എടുത്ത് റെഡിയാക്കാം. ഇനി നമുക്ക് ഫാബ്രിക് പെയിൻറ്റിങ് എങ്ങനെയാണെന്ന് നോക്കാം. അതിനുവേണ്ടി റെഡ് കളർ കുറച്ചെടുത്ത് വെക്കുകയാണ്. ഇനി പൂവിൻ്റെ ഔട്ട്ലൈനിൽ കൂടെ ഈ ഫാബ്രിക് പെയിൻറ്റ് വരച്ച് കൊടുത്ത് സ്റ്റാർട്ട് ചെയ്യാം. പുറത്ത് പോവാതെ കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് അപ്ലൈ ചെയ്താൽ മതി. ഈ കാണുന്ന പോലെ ഔട്ട്ലൈൻ ആദ്യമേ കംപ്ലീറ്റ് ചെയ്യാം, എന്നിട്ട് അതിൻ്റെ അകത്തും പെയിൻറ്റ് ചെയ്ത് എടുക്കാം. ഏകദേശം ഇപ്പോൾ രണ്ട് മൂന്ന് പൂവിൻ്റെ പെയിൻറ്റിങ് കംപ്ലീറ്റ് ആവാറായി. ഇഷ്ടമുള്ള ഷെയ്ഡ് വെച്ചിട്ട് കളർ ചെയ്യാം. പൂവിൻ്റെ പെയിൻറ്റിങ് ഏകദേശം കഴിഞ്ഞു. ഇനി നമുക്ക് ലീഫിൻ്റെ പെയിൻറ്റിങ്ങിനായിട്ട് ഒരു ചെറിയ ബ്രഷിൽ ഇതുപോലെ ഗ്രീൻ കളർ എടുത്തിട്ട് നിങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇഷ്ടമുള്ള ഷെയ്ഡ് ഉപയോഗിക്കാം. അതുപോലെ പെയിൻറ്റ് ചെയ്യുന്നതിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതി മിക്സഡ് ഷെയ്ഡിങ്, ലൈറ്റ് ഷെയ്ഡിങ് അങ്ങനെയൊക്കെ കൊടുക്കാം. അപ്പം ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ആദ്യമേ ഔട്ട്ലൈൻ ഒന്ന് വരച്ചു കൊടുത്തതിന് ശേഷം അകത്തോട്ട് പെയിൻറ് ചെയ്യുക. ഇനി ഇതിൻ്റെ ഒരു ഷോർട്ട് കട്ട് മെത്തേഡ് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ വരച്ചുകൊണ്ടിരിക്കാൻ പറ്റാത്തവർക്ക് ഇതുപോലെ ഒരു തെർമോകോൾ പീസ് എടുത്തിട്ട്
അതിൻ്റെ അകത്ത് റോസിൻ്റെ ഷേപ്പ് വരച്ച് കൊടുത്തിട്ട് ആ ഷേപ്പിൽ റോസ് ഫ്ലവർ കട്ട് ചെയ്തെടുക്കുക. അത് ബാക്കിൽ ഒരു സ്റ്റിക്ക് കൊത്തി കളറിൽ ഡിപ്പ് ചെയ്ത് നമ്മുടെ കർട്ടനിൽ ഇങ്ങനെ അവിടെവിടെയായിട്ട് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ഓരോ പ്രാവശ്യവും കളറ് തേച്ചിട്ട് പ്രസ് ചെയ്ത് കൊടുക്കണം എന്നേ ഉള്ളൂ. അങ്ങനെയും നമുക്ക് ചെയ്യാം. ഏകദേശം പെയിൻറ്റിങ് എല്ലാം കംപ്ലീറ്റായി വരുമ്പോൾ നമ്മുടെ ആ പ്ലെയിൻ കർട്ടൻ്റെ വ്യൂ ഇതുപോലെ ആയിരിക്കും. ഇതുപോലെ കർട്ടൻ ഫുൾ റാൻഡമായിട്ട് വരച്ച് കൊടുക്കാനാണ് ഞാൻ വിചാരിക്കുന്നത്. നമ്മളുടെ ഇഷ്ടമനുസരിച്ച് എവിടെ വേണമെങ്കിലും മുകളിലും താഴെയും അല്ലെങ്കിൽ മിഡിലും മാത്രം അങ്ങനെയൊക്കെ കൊടുക്കാം. ഇതുപോലെ ഫാബ്രിക് പെയിൻറ്റിങ് ഏതെങ്കിലും ക്ലോത്തിലൊക്കെ ട്രൈ ചെയ്യുന്നുണ്ടെങ്കിൽ അതെനിക്ക് ഫീഡ്ബാക്കായിട്ട് ഇമേജ് അയച്ചു തരണം. ഓക്കെ, ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഫാബ്രിക് പെയിൻറ്റിങ് എപ്പോഴും കോട്ടൺ തുണികളിൽ ചെയ്യാനായിരിക്കും നമുക്ക് എളുപ്പം. ഇപ്പം എൻ്റെ കയ്യിലിരിക്കുന്നത് കുറച്ച് നെറ്റും കൂടെ മിക്സ്ഡ് ആയിട്ടുള്ള ഒരു ക്ലോത്ത് ടൈപ്പാണ്. എന്നാലും കുഴപ്പമില്ല, പൂവിൽ വേണമെങ്കിൽ നമുക്ക് ബ്ലാക്ക് ഷെയ്ഡും കൂടെ കൊടുത്ത് മിക്സ് ചെയ്യാം. ഒരു മിക്സഡ് ഷെയ്ഡിങ് എഫക്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ലീഫിൽ ഒരു യെല്ലോ ഷെയ്ഡും കൂടെ ചെറുതായിട്ടൊന്ന് കൊടുക്കാം. വേണമെന്ന് ഉണ്ടെങ്കിൽ മാത്രം മതി, അല്ലെങ്കിൽ ഗ്രീൻ കളറായാലും മതി. ഈ മിക്സഡ് കളേഴ്സ് കൊടുക്കുമ്പോൾ കുറച്ചും കൂടെ ഒരു നാച്ചുറൽ എഫക്റ്റ് കിട്ടും. ഒരു പ്ലെയിൻ കർട്ടൺ ഇതുപോലെ നമുക്കിഷ്ടമുള്ള ഡിസൈനൊക്കെ കൊടുത്ത് വരച്ചെടുത്താൽ, ഫാബ്രിക് പെയിൻറ്റ് ചെയ്തെടുത്താൽ നല്ലതായിരിക്കും. എല്ലാവരും ചെയ്തു നോക്കും. വരയ്ക്കാൻ അറിഞ്ഞുകൂടാത്തവർക്കാണെങ്കിലും നമുക്ക് ഇതൊരു സിമ്പിളായിട്ട് നമുക്ക് വരച്ച് പ്ലെയിൻ കർട്ടൻസൊക്കെ നല്ല ബ്യൂട്ടിഫുള്ളാക്കി എടുക്കാം. അപ്പോൾ ഇപ്പോൾ ഞാൻ ഈ കാണിച്ച ഡിസൈൻ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കും. ഒരു പ്ലെയിൻ ക്ലോത്ത് ഉണ്ടെങ്കിൽ ഇപ്പം കർട്ടൻ തന്നെ വേണമെന്നില്ല, ഈവൻ നമുക്ക് കർച്ചീഫ് തൊട്ട് ഏത് ചുരിദാർ മെറ്റീരിയലിൽ ചെയ്യാം. പ്ലെയിൻ ചുരിദാർ പീസ് മേടിച്ചിട്ട് അതിൻ്റെ അകത്ത് ഫാബ്രിക് പെയിൻറ്റ് ചെയ്ത് നമുക്ക് സ്വന്തമായി ഡിസൈൻ ചെയ്ത ഡ്രസ്സ് ഇടാം. കർട്ടൻ്റെ അകത്ത് ഡിസൈൻ ചെയ്തിടാം. ഏത് മെറ്റീരിയലിൽ വേണമെങ്കിലും ഇതുപോലെ ഫാബ്രിക് പെയിൻറ്റ് പേൾ കളേഴ്സ് മേടിച്ച് ചെയ്യുവാണെങ്കിൽ കുറച്ചും കൂടെ ഒരു ഷൈനിങ് എഫക്റ്റ് കിട്ടും. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇൻഷാല്ലാ, സീ യു അഗെയിൻ. ഇപ്പം ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. ബൈ ബൈ.